മാലാഖ മാരേ കണ്ണടയ്ക്കരുതേ താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖ മാരേ അങ്ങനെ ഉണ്ണീശോയെ പാടിയുറക്കി കാവൽ മാലാഖമാർ. ആഘോഷങ്ങളൊന്നുമില്ലാതെ ഈ വർഷം ക്രിസ്മസ് ദിനം കടന്നുപോയി. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ന്യൂ ഇയറിന്റെ വരവിനാണ്. ഞാൻ കാട് കയറി ഒന്നും പോകുന്നില്ല, ആരും പേടിക്കണ്ട. എല്ലാവർക്കും ബീന സിമ്പിൾ വേൾഡിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആയാലോ. ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും ന്യൂ ഇയർ ആയാലും ആഘോഷങ്ങൾ എന്തുമാകട്ടെ, കലണ്ടർ മനോരമ തന്നെ എന്ന് തിലകൻ സാർ പറഞ്ഞതുപോലെ ബീഫില്ലാതെ എന്താഘോഷം. ബീഫും ബീൻസും വെച്ച് ഒരു സ്റ്റർ ഫ്രൈ ഉണ്ടാക്കിയാലോ. എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്ങനെ എളുപ്പത്തിൽ സിമ്പിളായി ഒരു ബീഫും ബീൻസും വെച്ച് നല്ലൊരു സ്റ്റർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ പ്ലേറ്റിൽ വൃത്താകൃതിയിലിരിക്കുന്ന ബസ്മതി റൈസ് കൊണ്ടുള്ള പൂ പോലുള്ള ചോറും അതിൻ്റെ സൈഡിൽ ബീഫും ബീൻസും വെച്ചുള്ള സ്റ്റർ ഫ്രൈയും കൂടെ വെച്ചിട്ട് രണ്ടും കൂടി ഒരു പിടി പിടിക്കുമ്പോണ്ടല്ലോ, ആഹാ അന്തസ്. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ബീഫ് നമ്മൾ ഇതേ ഇതുപോലെ നീളത്തിലാണ് അരിയേണ്ടത്, ക്യൂബ്സ് ആയിട്ടല്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഡാർക്ക് സോയാ സോസ്, 1/2 teaspoon കോൺഫ്ലവർ, പിന്നെ ഒരു മുട്ട. മുട്ട ഒഴിക്കുമ്പം ഇങ്ങനെ ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റിവെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് പരിപാടികൾ കൂടി ചെയ്യാനുണ്ട്. പച്ച നിറത്തിലിരിക്കുന്ന ഈ ബീൻസ് കുരുന്നുകളെ കണ്ടോ, ഇവരാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നമുക്ക് ഇവരെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കഴുകി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യരുത്, ഈ ഒരു വലുപ്പത്തിൽ മതി കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബീഫിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടുത്തെ ബീഫ് പെട്ടെന്ന് വേവുന്ന ബീഫാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലത്തെ ബീഫ് എന്ന് പറയുമ്പോൾ ഒത്തിരി വേവുള്ള ബീഫാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കുക്കറിൽ വേവിച്ചെടുക്കുക, അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ആ ബീഫിനെ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ സെയിം പാൻ തന്നെയാണ് ഉപയോഗിക്കുന്ന, ആ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ അതിലുണ്ട്, അതിലോട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിക്കുക. ഇനി നമുക്ക് ഇതിൽ ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ആഡ് ചെയ്യുന്നത്. ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് 1/2 teaspoonഉം ഇഞ്ചി പേസ്റ്റ് 1 teaspoonഉം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീൻസ് കുരുന്നുകൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പച്ചക്കറികൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് കുക്ക് ചെയ്താൽ അതിലെ വിറ്റമിൻസും ന്യൂട്രിയൻസും അതിൻ്റെ നാച്ചുറൽ ഫ്ലേവറും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്തിരുന്നു. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ബീൻസിനെ കിട്ടേണ്ടത്. ഓവറായിട്ട് കുക്കായിട്ടുമില്ല, അതിൻ്റെ പച്ച നിറം മാറിയിട്ടുമില്ല, എന്നാൽ അതിൻ്റെ പച്ച മണവും ചുവയും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിനെ ആഡ് ചെയ്യാം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം വഴറ്റി ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കുറച്ചുകൂടി വേവിക്കുക. ഇത് ഓൾറെഡി വെന്തതാണ് എങ്കിലും ഒന്നുകൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ഈ സമയത്ത് നമുക്കൊരു സോസ് ഉണ്ടാക്കാം. സോസിന് വേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചാറിന് പകരം തൊട്ട് കൂട്ടാനും സൂപ്പറാണ്. മോടി മാറ്റിയപ്പോൾ ആവി പറക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഞാൻ കണ്ടത്. അതിലേക്ക് നമ്മുടെ മാറ്റി വച്ചിരിക്കുന്ന സോസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇപ്പോഴാണ് നമ്മുടെ ബീഫിനും ബീൻസിനും ഒക്കെ നല്ലൊരു കളറൊക്കെ കിട്ടുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഇതാണ് നുമ്മ പറഞ്ഞ ബീഫ് ആൻഡ് ബീൻസ് സ്റ്റർ ഫ്രൈ, ബി ആൻഡ് ബി സ്റ്റർ ഫ്രൈ. ആഹാ, നല്ല പേരല്ലേ? ഞാൻ ഇപ്പം ഇട്ട പേരാ, ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയായാലും ഈ ബി ആൻഡ് ബി സ്റ്റർ ഫ്രൈ നമ്മുടെ ബിരിയാണി റൈസിനാണ് ഏറ്റവും കൂടുതൽ മാച്ചാകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാ, ഈ ന്യൂ ഇയറിന് ഈ വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്താലോ? ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബീന.